നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിന്റെ ഒന്നാം വാർഷികമാണെന്ന് എണ്ണിയാൽ ഒടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങളുമായി ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുമായി സർക്കാർ രാജ്യത്തിന്റെ ആകെ മാതൃകയായി മാറിയ ഒരു വർഷമാണ് കടന്നുപോയത്. സംസ്ഥാന സർക്കാരിന്റെ ഒരു വർഷക്കാലത്തെ വികസന നേട്ടങ്ങളെക്കുറിച്ചും ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആഴത്തിൽ പരിശോധിക്കുന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് നാളെയുടെ കേരളം എന്ന സ്വപ്നത്തിലേക്കുള്ള ചുവടുവയ്പ്പിലാണ് രണ്ടാം പിണറായി സർക്കാർ നീങ്ങുന്നത്. ജനക്ഷേമം മുഖമുദ്രയാക്കിയ ജനകീയ ഭരണം ഒരു വർഷം പിന്നിടുമ്പോൾ സർക്കാർ സഹായം ലഭിക്കാത്ത ഒരു വീട് പോലും കേരളത്തിലില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. കേരള ചരിത്രത്തിൽ ആദ്യമായി സർക്കാരിന്റെ പ്രവർത്തനത്തെ വിലയിരുത്തി ജനങ്ങൾ വീണ്ടും അധികാരത്തിലെത്തിച്ച രണ്ടാം പിണറായി സർക്കാരിന് ഇന്ന് ഒരു വയസ്സ് തികയുന്ന ദിനമാണ്. പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും കോവിഡ് വരുത്തിവെച്ച കനത്ത പ്രതിസന്ധിയിലും സംസ്ഥാനത്തെ കൈപിടിച്ച് മുൻപോട്ട് നയിക്കുകയാണ് പിണറായി സർക്കാർ. സമസ്ത മേഖലയുടെ പുരോഗതിയും വികസനവും ലക്ഷ്യം വെച്ചുള്ള ഭരണം. സാധാരണക്കാരനെ ചേർത്തുനിർത്തി അവരുടെ ക്ഷേമത്തിനും കരുതലിനും സർക്കാർ പ്രത്യേക പരിഗണനയാണ് നൽകുന്നത്. ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയുടെ അവകാശവും വീടില്ലാത്തവർക്ക് തലചായ്ക്കാൻ അടച്ചുറപ്പുള്ള വീടും ഉറപ്പുവരുത്തിയാണ് സർക്കാരിൻ്റെ പ്രതിബദ്ധത എത്രയെന്ന് കാട്ടിത്തന്നാണ് ഈ ഒരു വർഷം പിന്നിടുന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റേതുപോലെ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിച്ചു തന്നെയുള്ള പ്രയാണമാണ് രണ്ടാം പിണറായി സർക്കാരും പിന്തുടരുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും വികസനക്ഷേമ പ്രവർത്തനങ്ങൾ മുടക്കമില്ലാതെ മുൻപോട്ട് നയിക്കാൻ സർക്കാരിനാകുന്നുവെന്ന് ഈ ഒരു വർഷം നമുക്ക് കാട്ടിത്തരുന്നു. കേന്ദ്ര സർക്കാർ കേരളത്തിന്മേൽ കനത്ത നിയന്ത്രണങ്ങളും സാമ്പത്തിക നിരക്കും അടിച്ചേൽപ്പിക്കുമ്പോഴും അതിനെ മറികടക്കുന്ന ഇടതുബദൽ ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് സർക്കാർ നീങ്ങുന്നത്. അഴിമതിരഹിതമെന്നത് വാക്കുകളിലല്ല, അത് പ്രവൃത്തിയിലാണെന്ന് പ്രാവർത്തികമാക്കിയ ഒരു വർഷമാണ് പിന്നിടുന്നത്. ഇനിയുള്ള നാളുകളിലും ജനങ്ങളെ വിശ്വാസത്തിലെടുത്തും ചേർത്തുനിർത്തിയുമുള്ള ഭരണ തുടർച്ചയ്ക്കാകും കേരളം സാക്ഷിയാകുക. സംസ്ഥാന ഭരണം ഒരു വർഷം പിന്നിടുമ്പോൾ ജനക്ഷേമം എങ്ങനെ വേണമെന്ന് കാട്ടിത്തരുകയാണ് സംസ്ഥാന സർക്കാർ. സാധാരണക്കാരൻ്റെ ജീവിത നിലവാരമുയർത്തി സംസ്ഥാനത്തെ മികച്ച രീതിയിൽ മുൻപോട്ട് നയിക്കുകയാണ് പിണറായി സർക്കാർ. ലെസ്ലി ജോൺ, തിരുവനന്തപുരം. രണ്ടാം പിണറായി സർക്കാർ ഒരു വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ ഏറ്റവും എടുത്ത് പരിശോധിക്കേണ്ട ഒന്ന് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ചാണ്. കേരളത്തിന്റെ പൊതുവെയുള്ള ഒരു മതനിരപേക്ഷ അന്തരീക്ഷത്തെ തകർക്കുന്നതിനും ക്രമസമാധാനം തകർക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പല കോണുകളിൽ നിന്നുള്ള നീക്കങ്ങളെ ചെറുത്താണ് ഒന്നാം പിണറായി സർക്കാർ ഹൃദയപക്ഷമായി മാറുന്നത്. കലാപമുണ്ടാക്കാനുള്ള വർഗീയ ശക്തികളുടെ തുടർച്ചയായ ശ്രമങ്ങളെ ജാഗ്രതയോടെ തോൽപ്പിച്ചാണ് ഇടത് സർക്കാർ മുന്നേറുന്നത്. രാഷ്ട്രീയ കൊലപാതകങ്ങളായിരുന്നു വർഗീയ ശക്തികളുടെ ആയുധം. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറിയതു മുതൽ ഇതുവരെ 14 CPIM DYFI പ്രവർത്തകർ കൊലക്കത്തിക്കിരയായി. കേരളം രാഷ്ട്രീയ കൊലപാതകങ്ങളെയും അവരുടെ പ്രത്യയശാസ്ത്രങ്ങളെയും കൈയൊഴിഞ്ഞതോടെ സാമുദായിക കലാപമുണ്ടാക്കാനായി നീക്കം. വർഗീയ ശക്തികൾ ഇതിനായി ആയുധമെടുത്ത് പതിയിരുന്നു. സംഘപരിവാറിൻ്റെ ഒടുവിലത്തെ പരീക്ഷണശാലയായി പാലക്കാട്. 24 മണിക്കൂറിനുള്ളിൽ 2 കൊലപാതകങ്ങൾ നടത്തി. പോപ്പുലർ ഫ്രണ്ടും RSS കലാപത്തിന് കോപ്പുകൂട്ടി. സർക്കാർ ഇടപെട്ടു. CPIM ഇതിനെ സമാധാനത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ട് നേരിട്ടു. പോലീസിൻ്റെ ജാഗ്രതയിൽ വർഗീയ കലാപമൊഴിവായി. സർക്കാരിൻ്റെ സമയോചിതമായ ഇടപെടലാണ് സമാധാനം പുനഃസ്ഥാപിച്ചതെന്ന് എഴുത്തുകാരൻ മുണ്ടൂർ സേതുമാധവൻ പറഞ്ഞു. പാലക്കാട്ട് ഈയിടെ 2 കൊലപാതകങ്ങൾ നടക്കുകയുണ്ടായി. ഗവൺമെൻറ്റിൻ്റെ ശക്തമായ ഇടപെടൽ കാരണം സമാധാനാന്തരീക്ഷം കൈവരിക്കാൻ കഴിഞ്ഞു. കൊലപാതകങ്ങൾ കുടുംബങ്ങളെ അനാഥമാക്കുന്നു, ജനങ്ങളെ സംഭീതരാക്കുന്നു. നമ്മുടെ രാജ്യത്ത് ക്രമസമാധാനം തകർന്നെന്ന മുറവിളി ഉണ്ടാകുന്നു. ഈ കൊലകൾക്ക് പിന്നിലെ ശക്തികളെ പരാജയപ്പെടുത്തണം. 2 കൊലപാതകങ്ങളുടെ ഞെട്ടലിൽ നിന്ന് പാലക്കാട് പതുക്കെ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തി. പ്രതികളെയും ഗൂഢാലോചനക്കാരെയും മുഖം നോക്കാതെ പോലീസ് പിടികൂടി. ക്രമസമാധാന പാലനത്തിലെ മികവും ജാഗ്രതയുമായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ പ്രധാന നേട്ടങ്ങളിലൊന്ന്.
വർഗീയ ശക്തികൾ തുടർച്ചയായി അക്രമം അഴിച്ചുവിട്ട് കലാപമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും അതിനെ നേരിട്ടാണ് ഇടതു സർക്കാർ കേരളത്തിൻ്റെ ഹൃദയപക്ഷമാവുന്നത്. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം കെ ടി സ്വാലിഹ്, കൈരളി ന്യൂസ്, പാലക്കാട്. സ്വന്തമായ ഒരു വീടെന്നത് എല്ലാ മനുഷ്യരുടെയും സ്വപ്നമാണ്. ആ സ്വപ്നത്തെ ഈ സർക്കാർ തിരിച്ചറിയുന്നുമുണ്ട്. വികസനത്തിൻ്റെ സ്വാദ് എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയുക എന്നതാണ് സർക്കാരിൻ്റെ നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ലൈഫ് മിഷനിൽ പുതുതായി ഈ വർഷം മാത്രം നിർമ്മിച്ചത് 20,808 വീടുകളാണ്. അവയുടെ താക്കോൽദാനവും സർക്കാർ പൂർത്തിയാക്കി കഴിഞ്ഞു. തിരുവനന്തപുരം കഠിനംകുളം പഞ്ചായത്തിലെ അമീറുദ്ദീൻ്റെയും ഐഷ ബീവിയുടെയും ഭവനത്തിൻ്റെ താക്കോൽദാനം നടത്തിക്കൊണ്ടാണ് ലൈഫ് മിഷനിലൂടെ പുതിയതായി നിർമ്മിച്ച 20,808 വീടുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചത്. മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദൻ മാസ്റ്ററും വീട്ടുകാർക്ക് ഉപഹാരങ്ങൾ കൈമാറി. നമ്മളുടെ സംസ്ഥാനത്ത് നടക്കില്ല എന്ന് കരുതിയ ചില കാര്യങ്ങൾ യാഥാർത്ഥ്യമായി നമ്മളുടെ കൺമുന്നിലുണ്ട്. വികസനത്തിൻ്റെ ഭാഗമായി ജനങ്ങളെ തെരുവാധാരമാക്കാൻ ഉദ്ദേശിക്കുന്ന സർക്കാരല്ല ഇതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് നടക്കില്ല എന്ന് കരുതിയ ചില കാര്യങ്ങൾ യാഥാർത്ഥ്യമായി നമ്മുടെ കൺമുന്നിൽ തന്നെ മാറുകയാണ്. വികസനത്തിൻ്റെ സ്വാദ് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം മാത്രം അനുഭവിച്ചാൽ പോരാ, നാടിൻ്റെ എല്ലാ സന്തതികൾക്കും ആ സ്വാദ് അനുഭവിക്കാനാവണം. അതാണ് LDF ഉദ്ദേശിച്ച സമഗ്ര വികസനം. മുഖ്യമന്ത്രി നേരിട്ടെത്തി വീട് കൈമാറിയതിൽ കുടുംബനാഥ ഐഷ ബീവിയും ഹാപ്പിയാണ്. സർക്കാരിന് ഐഷ ബീവിയും കുടുംബവും നന്ദി പറഞ്ഞു. ലൈഫ് എന്ന പദ്ധതി കൊണ്ടുവരികയും അതുവഴി ജനങ്ങൾക്ക് വീടെന്ന സ്വപ്നം സഫലമാക്കുകയും ചെയ്ത മുഖ്യമന്ത്രി സാറിനും സർക്കാരിനും അഭിമാനപൂർവ്വം ഞങ്ങൾ നന്ദി പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സർക്കാർ LDF സർക്കാർ ഉള്ളത് കൊണ്ടാണ് ലൈഫ് പദ്ധതി നിലവിൽ വന്നതും ഒത്തിരി വീടുകൾ എല്ലാ വാർഡുകളിലും ഒത്തിരി വീടുകൾ കിട്ടാൻ കഴിഞ്ഞതും അതുവഴി ഞങ്ങൾക്ക് സന്തോഷമാണ്. ഓഗസ്റ്റ് 16 ലൈഫ് മിഷനിലെ പുതിയ ഉപഭോക്താക്കളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി 20,000 വീടുകൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും 808 വീടുകൾ അധികം നിർമ്മിച്ച് റെക്കോർഡിട്ടിരിക്കുകയാണ് ലൈഫ് മിഷൻ. ഇതോടെ ഈ വർഷം മാത്രം 32,808 വീടുകളാണ് ഈ സർക്കാർ നിർമ്മിച്ച് നൽകിയത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിൻ്റെ മറ്റൊരു കാര്യക്ഷമമായ വിപ്ലവകരമായ ഇടപെടലാണ് K-Phone പദ്ധതി. ഇൻ്റർനെറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് എല്ലായിടത്തും കോർപ്പറേറ്റുകളാണെങ്കിൽ ഇവിടെ സർക്കാർ അതിനൊരു ബദലാവുകയാണ്. സംസ്ഥാനത്താകെ 14,000 ദരിദ്ര കുടുംബങ്ങൾക്കാണ് June 22 മുതൽ K-Phone വഴി സൗജന്യ ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാകുക. പിണറായി സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ K-Phone ആദ്യം ഘട്ടം കമ്മീഷൻ ചെയ്യാനുള്ള പ്രവർത്തനം ദ്രുതഗതിയിലായിട്ടുണ്ട്. K-Phone ആദ്യം കൊല്ലം ജില്ലയിൽ 1,800 കണക്ഷനാണ് നൽകേണ്ടി വരിക. അതിൽ വിദ്യാലയങ്ങളുണ്ട്, സർക്കാർ ഓഫീസുകളുണ്ട്, കോടതികളുണ്ട്, അങ്ങനെ വിവിധ സ്ഥാപനങ്ങൾ. ആ സ്ഥാപനങ്ങളിൽ ഏതാണ്ട് 50% കണക്ഷനുകൾ നൽകിക്കഴിഞ്ഞു എന്നതും അഭിമാനകരമായ നേട്ടമാണ്. ഇന്ന് കേരളത്തിലാകെ പരിശോധിക്കുമ്പോൾ K-Phone ഏറ്റവും നല്ല നിലയിൽ അതിൻ്റെ വർക്ക് പുരോഗമിക്കുന്നത് കൊല്ലം ജില്ലയിലും. 140 നിയോജക മണ്ഡലങ്ങളിലും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 100 കുടുംബങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന പട്ടികയനുസരിച്ച് സൗജന്യമായി ആദ്യഘട്ടത്തിൽ കണക്ഷൻ നൽകും. സംസ്ഥാനത്ത് 30,000 സർക്കാർ ഓഫീസുകളിലും സ്കൂളുകളിലുമാണ് കണക്ഷൻ നൽകേണ്ടി വരിക. ഇതിൽ 20,000 ഓഫീസുകളിലും സ്കൂളുകളിലും കേബിൾ സ്ഥാപിച്ചു കഴിഞ്ഞു. 8,000 കണക്ഷനുകൾ നിലവിൽ K-Phone സംവിധാനത്തിൻ്റെ കീഴിലുമായി പ്രവർത്തനവും തുടങ്ങി. 1,800 ഓഫീസുകളുടെ കണക്ഷനാണ് കൊല്ലം ജില്ലയിൽ ആദ്യത്തെ ഘട്ടത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ 900 കണക്ഷനുകൾ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ വേണ്ട പോപ്പുകളുടെ, ഇവിടെ 26 പോപ്പുകളാണ് കൊല്ലം ജില്ലയിൽ ഉള്ളത്. അതിൽ 8 പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട്. K-Phone കൊല്ലം ജില്ലയിൽ 2,300 km കേബിൾ സ്ഥാപിക്കേണ്ടി വരുന്നു. ഇതിനോടകം 2,100 km ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സ്ഥാപിച്ചു കഴിഞ്ഞു. 1,000 km 4 മാസം കൊണ്ട് പൂർത്തീകരിച്ച് പുതിയ റെക്കോർഡും സൃഷ്ടിച്ചു.
കൊല്ലം ജില്ലയിലാകെ 1800 സർക്കാർ സ്ഥാപനങ്ങളിൽ കണക്ഷൻ നൽകേണ്ടതിൽ 50% നൽകി കഴിഞ്ഞു. സർക്കാർ ഓഫീസുകൾ കെ ഫോൺ ഉപയോഗിച്ചും തുടങ്ങി. അപ്പോൾ കുണ്ട്രയിൽ നിന്ന് നമ്മൾ ഏകദേശം 93 എൻഡ് ഓഫീസാണ്. എൻഡ് ഓഫീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ 93 എൻഡ് ഓഫീസിലാണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ കോൺഫിഗറേഷൻ ഇപ്പോൾ നടന്നു വരികയാണ്. അപ്പം ഉപഭോക്താക്കൾക്കത് വരും ദിവസങ്ങൾ അത് ഉപയോഗിച്ച് പോകുന്ന ഒരു അവസ്ഥയിലായിട്ടാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കെ ഫോണിന് മറ്റ് ഇന്റർനെറ്റ് കണക്ഷനേക്കാളും വേഗത കൂടുതലാണെന്ന് കണക്ഷൻ ലഭിച്ച വില്ലേജ് ഓഫീസറും സാക്ഷ്യപ്പെടുത്തുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് തുടങ്ങിയ സാങ്കേതിക വിദ്യയ്ക്ക് സാധ്യതകളും തുറന്നു. സ്റ്റാർട്ടപ്പുകൾക്കും കെ ഫോൺ കരുത്തേകും. ഗ്രാമങ്ങളിലെ സംരംഭകർക്ക് പോലും ഇ കൊമേഴ്സ് സൗകര്യങ്ങൾ വഴി വിപണനം നടത്താനും കഴിയും. കെ ഫോൺ കേരളത്തിന്റെ അഭിമാനമാണ്. ഇന്നത്തെ സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ തന്നെ ഇന്റർനെറ്റ് മൗലിക അവകാശമാക്കി പ്രഖ്യാപിച്ചിരിക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിലാണ് ഇന്ന് കെ ഫോൺ എന്ന് പറയുന്ന അഭിമാനകരമായ പദ്ധതി വിജയത്തിലേക്ക് കുതിക്കുന്നത്. അതായത് കൊല്ലം ജില്ലയിൽ മാത്രം 2300 km ആണ് ഇതിൻ്റെ കേബിൾ ലൈൻ ഉണ്ടാകേണ്ടത്. അതിൽ 2100 km പൂർത്തീകരിച്ചു എന്ന് മാത്രമല്ല 1000 km ഫൈബറിംഗ് 4 കൊണ്ട് പൂർത്തീകരിച്ചു എന്ന് പറയുന്ന ഒരു റെക്കോർഡ് നേട്ടത്തിലേക്കാണ് ഇപ്പോൾ കൊല്ലം ജില്ല എത്തിയിരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ കെ ഫോൺ പ്രവർത്തകർക്കും അതുപോലെ കെ ഫോണിൻ്റെ മുഴുവനും ആളുകൾക്കും അഭിമാനിക്കാവുന്ന ഒന്ന്. അവരോടും നന്ദി പറയുന്നു. കേരളത്തിൻ്റെ അഭിമാന പദ്ധതി വളരെ ഉയരങ്ങളിലേക്ക് പോകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കുണ്ട്രയിലെ കോർപ്പോപ്പിൽ നിന്ന് ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം രാജ്കുമാർ. ഒരാൾ പോലും വിശന്നിരിക്കരുത് എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. ആ നിലയിൽ എല്ലാ മനുഷ്യരെയും ചേർത്തു പിടിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ഉത്തരവാദിത്വമെന്നും ഈ സർക്കാർ തെളിയിക്കുന്നുണ്ട്. പക്ഷിരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒന്നാം വർഷം പിന്നിടുമ്പോൾ സാക്ഷിയായത്. വിശപ്പ് രഹിത കേരളമെന്ന പദ്ധതി സാധാരണക്കാരനെ സർക്കാർ എങ്ങനെ കരുതുന്നുവെന്നതിൻ്റെ നേർക്കാഴ്ച കൂടിയാണ്. നല്ല ഭക്ഷണം ജനങ്ങളുടെ അവകാശമെന്ന ആപ്തവാക്യം മുന്നോട്ട് വെച്ചാണ് സർക്കാർ ജനങ്ങളോടുള്ള കടമ നിറവേറ്റുന്നത്. മനുഷ്യന്റെ മതമേതെന്ന് ചോദിച്ചാൽ അത് വിശപ്പാണ്. അത് കഴിഞ്ഞ് മറ്റെന്തുമുള്ളൂ. അന്തിക്ക് തലചോയ്ക്കാൻ ഒരിടം എവിടെയെങ്കിലും ലഭിക്കും. പക്ഷേ വിശപ്പ് മാറ്റാൻ ആഹാരമില്ലാതെ പറ്റില്ല. അവിടെയാണ് ഈ സർക്കാർ മനുഷ്യർക്ക് കൈത്താങ്ങായി ജനകീയ ഹോട്ടലുകൾ സൃഷ്ടിച്ചത്. LDF സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് വിശപ്പ് രഹിത കേരളം. ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചുവടുവയ്പ്പുകളിൽ ഒന്നാണ് പണമില്ലാത്തത് കാരണം വിശപ്പടക്കാൻ പ്രയാസപ്പെടുന്ന മനുഷ്യർക്ക് കൈത്താങ്ങാകുന്ന ജനകീയ ഹോട്ടലുകൾ. 1000 ജനകീയ ഹോട്ടലുകൾ ലക്ഷ്യം വെച്ച് തുടങ്ങിയ പദ്ധതി ഇപ്പോൾ 1095 നിൽക്കുകയാണ്. കൂടാതെ 58 സുഭിക്ഷ ഹോട്ടലുകളുമുണ്ട്. ഒപ്പം ഇനിയും തുടങ്ങുമെന്ന സർക്കാരിന്റെ ദൃഢനിശ്ചയത്തോടുള്ള ഉറപ്പും. അതേപോലെ നമ്മുടെ വയസ്സിക്കെല്ലാം മുതല നല്ല ഇത് ടേസ്റ്റ് ഉണ്ട്. ഇത് ഒരുപാട് സഹായമല്ലേ? ഇപ്പൊ വെളിയിലാണെങ്കിൽ 60 രൂപ കൊടുക്കണം, ഇവിടെ 20 രൂപയ്ക്ക് സാധനം കിട്ടിയല്ലോ. അടിപൊളിയായിട്ടുള്ള സൂപ്പറായിരിക്കണം മീൻകറി. അത്യാവശ്യം ഒരാളിന് വയറ് നിറച്ച് കഴിക്കാനുള്ള ഫുഡുണ്ട്. പേര് പറയാൻ ഇത്രയധികം ആളുകൾക്ക് ഗുണകരമായി തീർന്ന പദ്ധതി വിജയകരമായി നടപ്പാക്കുക എന്നത് അതീവ ശ്രമകരമായ ദൗത്യമാണ്. അത് ഏറ്റവും മികച്ച രീതിയിൽ നിർവഹിക്കാൻ തങ്ങളുടെ രാപ്പകലില്ലാത്ത അധ്വാനത്തിലൂടെ കുടുംബശ്രീ അംഗങ്ങൾക്കും അവർക്ക് പിന്തുണ നൽകുന്ന അയൽക്കൂട്ടങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. വിവാദമുണ്ടാക്കുന്നവർ അത് തുടരട്ടെ. എന്നാൽ കാരുണ്യമുട്ടുന്ന ജനകീയ ഹോട്ടലുകൾ സുഭിക്ഷമായി മുന്നോട്ട് തന്നെ ജനങ്ങൾക്കൊപ്പം. ക്യാമറാമാൻ RK കുമാറിനൊപ്പം നന്ദകുമാർ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം. സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയുണ്ടാകൂ എന്നുള്ള എല്ലാ സാധാരണക്കാരൻ്റെയും സ്വപ്നങ്ങളെ ചേർത്തു പിടിക്കുന്ന ഒരു സർക്കാർ കൂടിയാണ് രണ്ടാം പിണറായി സർക്കാർ. ഈ സർക്കാരിൻ്റെ ആദ്യ 100 ദിനങ്ങളിൽ തന്നെ 15,000 പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന പ്രഖ്യാപനം. ഇന്ന് നാളിതുവരെ വിതരണം ചെയ്ത പട്ടയങ്ങളുടെ എണ്ണം 32,500 കൊല്ലത്ത് ഈ മാസം 31 നടക്കുന്ന പട്ടയമേളയിൽ ആകെ വിതരണം ചെയ്ത പട്ടയങ്ങളുടെ കണക്ക് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിക്കും. നേരത്തെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 177,011 പട്ടയങ്ങൾ വിതരണം ചെയ്താണ് സാധാരണക്കാരനെ ഈ സർക്കാർ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റിയത്. ഭൂരഹിതരില്ലാത്ത കേരളമെന്ന സർക്കാർ ലക്ഷ്യത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ 866 പേർക്ക് കൂടി പട്ടയം വിതരണം ചെയ്തു. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 1100 പട്ടയങ്ങളാണ് ജില്ലയിൽ വിതരണം ചെയ്തത്. അർഹരായ എല്ലാ പാവപ്പെട്ടവർക്കും ഭൂമി നൽകാനുള്ള ശ്രമകരമായ പ്രവർത്തനത്തിലാണ് റവന്യൂ വകുപ്പ്. കേവലം ഭൂമിയില്ലാത്തവർക്ക് ഭൂമി മേടിക്കുക എന്ന് പറയുമ്പോൾ കൈവശക്കാർക്ക് ഭൂമി കൊടുക്കുക എന്നതല്ല, അതിനേക്കാൾ ഉപരിയായി ഭൂമി മലയാളത്തിലൊരു തണ്ടപ്പേരിന് പോലും അവകാശമില്ലാത്ത മുഴുവൻ ജനങ്ങളെയും ഭൂമിയുടെ ഉടമകളാക്കുക എന്ന ശ്രദ്ധേയമായ പരിശ്രമത്തിന് കേരളത്തിലെ ഗവൺമെന്റ് നേതൃത്വം നൽകുകയാണ്. ഭൂസർവേ നടപടികൾ ഡിജിറ്റലിലേക്ക് മാറുന്നതോടെ വിതരണത്തിനായി കൂടുതൽ ഭൂമി കണ്ടെത്താനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ 5 വർഷത്തിൽ
177,011 പേർക്കാണ് പട്ടയങ്ങൾ വിതരണം ചെയ്തത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ 100 ദിന കർമ്മപദ്ധതി പ്രകാരം 10,000 പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയും 13,562 പട്ടയങ്ങൾ വിതരണം നടത്തുകയും ചെയ്തിരുന്നു. രണ്ടാം 100 ദിനത്തിൻ്റെ പ്രഖ്യാപനം 15,000 പട്ടയങ്ങളായിരുന്നു. എന്നാൽ ഇതുവരെ 32,500 പരം പട്ടയങ്ങളാണ് വിതരണം ചെയ്തു കഴിഞ്ഞത്. എറണാകുളം, കൊല്ലം ജില്ലകളിലാണ് രണ്ടാം 100 ദിന പ്രഖ്യാപന പ്രകാരമുള്ള പട്ടയ വിതരണം നടക്കാനുള്ളത്. കൊല്ലത്ത് മെയ് 31 നടക്കുന്ന പട്ടയമേളയിൽ ഈ 100 നാളിൽ സർക്കാർ പാവങ്ങൾക്കായി എത്ര പട്ടയം വിതരണം ചെയ്തു എന്നതിൻ്റെ യഥാർത്ഥ കണക്കുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. പൊതുമേഖലാ സ്ഥാപനങ്ങളോടുള്ള ഈ സർക്കാരിൻ്റെ സമീപനവും രാജ്യത്താകെ ചർച്ചയാവുകയാണ്. ഒരു വശത്ത് കേന്ദ്ര സർക്കാർ ലാഭകരമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലും അടച്ചുപൂട്ടുകയോ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിലാണ് അതിന് ബദലെന്നുള്ള നിലയിൽ കേരളത്തിൽ ഈ സർക്കാർ മാറുന്നത്. കേന്ദ്ര സർക്കാർ അടച്ചുപൂട്ടിയ കാസർകോട്ടെ ബെൽ ഏറ്റെടുത്ത് കെൽ ഇലക്ട്രോണിക്സ് മെഷീൻ ലിമിറ്റഡ് എന്ന പേരിൽ വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് പൊതുമേഖലയെ ശക്തിപ്പെടുത്തുന്ന ഇടതുപക്ഷ സർക്കാർ നയത്തിന്റെ വിജയമാണ്. 100-ലധികം തൊഴിലാളി കുടുംബങ്ങൾക്ക് ആശ്വാസമേകി ഏപ്രിൽ 1 സ്ഥാപനം തുറന്നത്. നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന് പുതിയ ഓർഡറുകളും ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഭാവി ഇങ്ങനെ നമ്മൾ ഭാവി ചിന്തിക്കത്തില്ല, ഇനി എന്ത് ചെയ്യും. കുട്ടികളൊന്നിപ്പോൾ ഒന്നും ആയിട്ടില്ലായിരുന്നു. കുട്ടികൾ കെല്ലിൻ്റെ സൊസൈറ്റി തന്നെ ലോൺ ഉണ്ടായിരുന്നു, പിന്നെ ഹൗസിംഗ് ലോൺ, അതെല്ലാം മുടങ്ങി. ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നവരെല്ലാം അവിടുന്ന് വാടക കൊടുക്കാതെ ഇറക്കി വിട്ടു. നാട്ടിൽ പോയവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അത്രയും ബുദ്ധിമുട്ട് കൊടുക്കാതെ ഒന്നും ഇല്ല, കയ്യിൽ 10 പൈസ ഇല്ല, ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ വീടിനെ വാടക കൊടുത്തിട്ട് ചുരുങ്ങിയായ ഒരു പാട് കൊടുത്തിട്ട് എൻ്റെ ബന്ധു വീട്ടിലെ താമസം മാറിയായിരുന്നു. അവിടുന്ന് പിന്നെ സഖാവിൻ്റെ കിറ്റാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. അതായത് എനിക്ക് പിന്നെ 10 രൂപ ഗവൺമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാർ ഗവൺമെൻറ്റ് നിന്ന് കിട്ടുന്ന വരെ ഞാൻ ചോദിച്ചാൽ പിന്നെ സഖാറിൻ്റെ സഖാവിൻ്റെ കിറ്റ് കൊണ്ടാണ് ഉള്ള കാര്യം പറയാമല്ലോ. പറ്റില്ല, നമുക്ക് തെണ്ടാൻ പറ്റില്ല. പണിയെടുക്കാൻ ആരോഗ്യം വയസ്സായി, ഒന്ന് രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിക്കാൻ്റെ, അതുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റില്ല. കുടുംബത്തിൻ്റെ ഭാഗ്യമാണ് തീർച്ചയായും. അതായത് കോവിഡ് എന്ന മഹാമാരി ലോകത്ത് വന്നപ്പോൾ അതിനെ മറപിടിച്ചാണ് കേന്ദ്രമുള്ള ലോക്കൗട്ട് ചെയ്യുന്ന കമ്പനി. ഒരു ആനുകൂല്യം ഇല്ല, തിരിഞ്ഞുനോക്കാൻ ആളില്ല, കയ്യിൽ 10 പൈസ ഇല്ല, ശമ്പളമില്ല, പിള്ളേരെ വിദ്യാഭ്യാസം മുടങ്ങി, എല്ലാം മുടങ്ങിയായിരുന്നു. ലതിജയും രാമാനന്ദയും ജീവിതം വഴിമുട്ടി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന 2 വർഷത്തെക്കുറിച്ച് ഓർക്കുന്നതിങ്ങനെ. 2020 മാർച്ചിൽ കേന്ദ്ര സർക്കാർ സ്വകാര്യവൽക്കരണ നീക്കത്തിൻ്റെ ഭാഗമായി ബെൽ അടച്ചുപൂട്ടുമ്പോൾ ലതിജ സീനിയർ അസിസ്റ്റൻറ്റും രാമാനന്ദ ഫോർമാനുമായിരുന്നു. 2 വർഷത്തിനിപ്പുറം പ്രതിസന്ധി കാലം കടന്ന് പുഞ്ചിരിയോടെ സ്ഥാപനത്തിൽ നിന്ന് വിരമിച്ച് രണ്ടുപേരും പടിയിറങ്ങി. സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് സ്ഥാപനം തുറന്നതോടെ അടച്ചുപൂട്ടിയ കാലത്തെ ശമ്പളവും ഗ്രാറ്റുവിറ്റിയും PF ആനുകൂല്യങ്ങളുമെല്ലാം വാങ്ങിയാണ് വിരമിച്ചത്. നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥാപനമല്ലേ, ആരും ഇങ്ങനെ ഏറ്റെടുക്കും, അതൊരു ബർഡൻ അല്ലേ. ഇങ്ങനെ ആവില്ല, ഇത് ഈ സർക്കാർ ആയതുകൊണ്ട് തന്നെ നിലനിർത്തി തന്നു പിണറായി സർക്കാരിന്. ഈ സർക്കാരിൻ്റെ നല്ല നയപരമായ ഉള്ള നീക്കം കൊണ്ട് തന്നെയാണ് ഈ കമ്പനി തുറന്നതും. 12 കോടി മാത്രം മുതലെടുത്ത ഈ കമ്പനിക്ക് 77 കോടിയാണ് കേരളം തരുന്നത്. 1-2 പൈസ ഒന്നുമില്ല ഈ കമ്പനി. ഈ പൈസക്ക് എത്ര രൂപ വലിയ കമ്പനി തുടങ്ങായിരുന്നു. പക്ഷെ തുടങ്ങാണ്ട് കാസർഗോഡ് പോലെ പിന്നോക്കാവസ്ഥയുള്ള ഒരു ജില്ലയിൽ ഇത് നിലനിർത്തുന്ന ഒരൊറ്റ പിണറായി സഖാവിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയാൻ അതുകൊണ്ടാണ് 77 കോടി തരുന്നത്. റിട്ടയർ ആൾക്കാരെ ഒട്ടുമുക്ക എല്ലാ ആനുകൂല്യം തന്നു കഴിഞ്ഞു. 1990 സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെൽ കാസർഗോഡ് പ്രവർത്തനം ആരംഭിച്ചത്. കെല്ലിൻ്റെ 51% ഓഹരി 2011 കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് വാങ്ങിച്ച് കേന്ദ്ര സർക്കാരിന് കീഴിൽ കൊണ്ടുവന്നത്. നടത്തിപ്പിലെ പ്രശ്നങ്ങൾ കാരണം സ്ഥാപനം നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. 2020 മാർച്ചിൽ അടച്ചുപൂട്ടി കേന്ദ്ര സർക്കാർ ഓഹരി വിറ്റഴിക്കാനൊരുങ്ങിയപ്പോഴാണ് സംസ്ഥാന സർക്കാർ വീണ്ടും ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിച്ചത്. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി സ്ഥാപനം ഏറ്റെടുത്ത് ഏപ്രിൽ 1 വീണ്ടും തുറന്നു. കമ്പനി നവീകരിക്കാനും തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിനും 77 കോടി രൂപയുടെ പുനരുദ്ധാരണ പാക്കേജാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. സ്ഥാപനം തുറന്ന് 1 മാസം പിന്നിടുമ്പോൾ റെയിൽവേക്കുള്ള സ്പെയർ പാർട്സുകളും സ്വകാര്യ കമ്പനികൾക്കുള്ള ആൾട്ടർനേറ്റർ, DG സെറ്റ് എന്നിവയും ഉൾപ്പെടെ 1,50,000,000 രൂപയുടെ ഓർഡർ ഇതിനകം കെൽ ഇലക്ട്രിക്കൽ മെഷീൻ ലിമിറ്റഡിന് ലഭിച്ചിട്ടുണ്ട്. തൊഴിലാളികളുടെ മുഖത്ത് വിരിയുന്ന ഈ പുഞ്ചിരി ജനപക്ഷ നയങ്ങളുടെ വിജയമാണ്. കേന്ദ്രം പൊതുമേഖലയാകെ വിറ്റഴിക്കുമ്പോൾ കേരളം ഏറ്റെടുത്ത് പൊതുമേഖലയെ സംരക്ഷിക്കുകയാണ്. കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ബദലാവുന്നത് ഇങ്ങനെയാണ്. ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ. കാർഷിക മേഖലയിലും ഈ സർക്കാർ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ സമാനതകളില്ലാത്തതാണ്. അതിൽ പ്രത്യേകിച്ചും റബ്ബറിൻ്റെ കാര്യം പരിശോധിച്ചാലും അത് തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുക. റബ്ബറിന് താങ്ങുവില ഉയർത്തിയും കേരള റബ്ബർ ലിമിറ്റഡിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചും റബ്ബർ കർഷകരുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ ഈ സർക്കാരിനായി. കർഷകദ്രോഹ നയങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുമ്പോഴാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ ആശ്വാസ നടപടികൾ.
റബ്ബർ കർഷകരുടെ ഏറെനാളത്തെ ആവശ്യമായിരുന്നു താങ്ങുവില ഉയർത്തുക എന്നതാണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ തന്നെ താങ്ങുവില 170 ഉയർത്തി. സർക്കാരിൻ്റെ തീരുമാനം കർഷകർക്ക് ചെറുതല്ലാത്ത ആശ്വാസമാണ് നൽകിയത്. കർഷകരെ സംബന്ധിച്ച് ഇപ്പോൾ സംസ്ഥാന സർക്കാർ 150 എന്നുള്ളത് 170 താങ്ങുവില ഉയർത്തിയത് വളരെ ആശ്വാസകരമായൊരു ഇതാണ്. കേന്ദ്ര സർക്കാർ ഇനി എന്തൊരു നയങ്ങൾ കൊണ്ടുവന്നാലും അത് 170 താഴെ പോകില്ല എന്നുള്ളത് വളരെ ഏറെ ആശ്വാസകരമാണ്. കേരള റബ്ബർ ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനത്തിനും ഇതിനിടെ സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചു. കെ ആർ എല്ലിൻ്റെ ശിലാസ്ഥാപനം മന്ത്രി പി രാജീവ് നടത്തിയപ്പോൾ റബ്ബർ കർഷകരുടെ പ്രതീക്ഷ വാനോളമുയർന്നു. വെള്ളൂർ കേരള റബ്ബർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി രൂപീകരിച്ചിട്ട് അതിൻ്റെ തറക്കല്ലിടിയിൽ നടത്തിയിട്ടുണ്ട്. അവിടെ റബ്ബർ കൃഷിക്കാർക്ക് വേണ്ട സാങ്കേതികമായ ഉപദേശങ്ങൾ നൽകാൻ ഉതകുന്ന രീതിയിലുള്ള സ്ഥാപനമാണ് തുടങ്ങുന്നത്. അത് ഒത്തിരി പ്രതീക്ഷ റബ്ബർ മേഖലയിൽ കൃഷിക്കാർക്കുണ്ടാവും. നിലവാരമുള്ള റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നതിന് കർഷകർക്ക് സാങ്കേതിക സഹായം കെ ആർ എൽ നൽകും. മൂല്യവർദ്ധിത ഉൽപ്പാദന നിർമ്മാണത്തിനും സംരംഭകർക്ക് പൊതുവായ സൗകര്യങ്ങൾ ലഭ്യമാക്കാനും കെ ആർ എൽ ലക്ഷ്യം വെക്കുന്നു. റബ്ബർ ആക്ട് ഉൾപ്പെടെ ഭേദഗതി ചെയ്തുകൊണ്ട് റബ്ബർ കർഷകരെ ദ്രോഹിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരാകട്ടെ റബ്ബർ കർഷകരെ ചേർത്ത് പിടിക്കുന്ന നയങ്ങളുമായി മുന്നോട്ട് നീങ്ങുകയാണ്. കോട്ടയത്ത് നിന്ന് ക്യാമറമാൻ സാംചുതാർപ്പുകളോടൊപ്പം സുജിറ്റി ബാബു, കേരളി ന്യൂസ്. പ്രവാസി മലയാളികൾക്കും ഏറെ ആശ്വാസം പകരുന്ന ഒട്ടേറെ നടപടികൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ LDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ക്ഷേമ പദ്ധതികൾക്കൊപ്പം പുനരധിവാസ പദ്ധതികളും പ്രവാസികൾക്ക് തുണയായി. നോർക്ക റൂട്ട്സിൻ്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ ഊർജിതമാക്കിയതിലൂടെ ലോകത്തെങ്ങുമുള്ള പ്രവാസി മലയാളികൾക്ക് കൂടുതൽ സേവനങ്ങൾ നൽകാനും ഈ സർക്കാരിന് സാധിച്ചു. മുമ്പെങ്ങുമില്ലാത്ത വിധം സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ LDF സർക്കാർ പ്രവാസികൾക്കായി നടപ്പാക്കിയത്. പ്രവാസികൾക്ക് എല്ലാ അർത്ഥത്തിലും താങ്ങും തണലുമാകുന്ന പ്രവാസിക്ഷേമ നിധിയിൽ ഇതിനകം 700,000+ പേരാണ് അംഗങ്ങളായിട്ടുള്ളത്. പ്രവാസിക്ഷേമം എന്നത് വാക്കുകളിൽ ഒതുക്കാതെ എല്ലാ അർത്ഥത്തിലും പ്രാവർത്തികമാക്കിയ LDF സർക്കാർ വലിയ പരിഗണനയാണ് പ്രവാസികൾക്ക് നൽകിയത്. കഴിഞ്ഞ ബജറ്റിൽ 147.51 കോടി രൂപയാണ് പ്രവാസിക്ഷേമത്തിനായി വകയിരുത്തിയത്. പ്രവാസികൾക്കായി ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ കൃത്യമായി നടപ്പാക്കുകയും ചെയ്തു. പ്രവാസികളുടെ പെൻഷൻ തുക 3,500 രൂപ വരെയായി ഉയർത്താൻ സർക്കാരിന് കഴിഞ്ഞു. നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്കും മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും സഹായം നൽകാൻ ആവിഷ്കരിച്ച സാന്ത്വനം പദ്ധതി, പ്രവാസി സംരംഭകർക്ക് ധനസഹായവും മാർഗനിർദ്ദേശവും നൽകുന്ന NDPREM, നൈപുണ്യ വികസനത്തിനുള്ള വിവിധ പദ്ധതികൾ തുടങ്ങിയവ പ്രവാസികൾക്ക് ഏറെ ആശ്വാസമാണ്. കോവിഡ് മഹാമാരിക്കാലത്ത് സർക്കാർ പ്രവാസി മലയാളികൾക്ക് നൽകിയ താങ്ങും തണലും ഏതൊരു മലയാളിയും എന്നും ഓർത്തിരിക്കും. കോവിഡ് കാലത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അത് അന്ന് സഹായിച്ചിട്ടുള്ള ധാരാളം പ്രവാസികൾക്ക് വലിയ സഹായം ഏറിയതാണ് കോവിഡ് തുടക്കം തൊട്ട്. പിന്നീട് ഇതുമൂലം തിരിച്ചു പോകേണ്ടി വന്ന പ്രവാസികളെ സഹായിക്കുന്നതിനുള്ള പുനരധിവാസ പദ്ധതികൾ, 500, 1,000 ആ പെൻഷൻ ഉണ്ടായിരുന്നിടത്ത് ആദ്യം 1.5 സർക്കാർ 2,000 ആക്കി, ഇപ്പോൾ ഇതാ ഈ കഴിഞ്ഞ മാസം മുതൽ 3,500 പെൻഷൻ കൊടുക്കുകയാണ്. അത് 22,000 പേര് അതിൻ്റെ പെൻഷൻ കൈപ്പറ്റുകയാണ് പ്രവാസി ക്ഷേമനിധിയിൽ. വിദേശ രാജ്യങ്ങളിൽ നിയമക്കുരുക്കുകളിൽ അകപ്പെടുന്നവർക്ക് നിയമസഹായം നൽകാൻ ആവിഷ്കരിച്ച PLAC പദ്ധതിയും സജീവമായി നടന്നുവരുന്നു. പ്രവാസികളുടെ പുനരധിവാസ പദ്ധതികൾക്കും സർക്കാർ വലിയ പരിഗണനയാണ് നൽകുന്നത്. കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയിൽ നിർണായക പങ്കുവഹിക്കുന്നത് പ്രവാസികളുടെ സമ്പാദ്യമാണ്. പ്രവാസികളുടെ വിഷയങ്ങളിൽ തക്ക സമയത്ത് ഇടപെടുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു LDF സർക്കാർ എന്നാണ് കഴിഞ്ഞ ഒരു വർഷത്തെ അനുഭവങ്ങൾ തെളിയിക്കുന്നത്. TJ മാലദീൻ, കൈരളി ന്യൂസ്, ദുബായ്. യുക്രൈനിലെ യുദ്ധസാഹചര്യത്തിൽ കുടുങ്ങിയ മലയാളി വിദ്യാർത്ഥികളെ തിരികെ നാട്ടിലെത്തിക്കാൻ സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് ഈ സർക്കാർ നടത്തിയത്. എയർപോർട്ടിലെത്തി വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നത് മുതൽ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കുന്നതുവരെ കേരള സർക്കാരിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു. വിദ്യാർത്ഥികളെ തിരികെ വീടുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് രണ്ടായി പിണറായി വിജയൻ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മയുടെ വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. യുക്രൈനിൽ കുടുങ്ങിക്കിടന്ന മലയാളി വിദ്യാർത്ഥികളെ തിരികെ കേരളത്തിലെത്തിച്ച പ്രവർത്തനം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലെ പ്രധാന നേട്ടമായാണ് കേരള സർക്കാർ കാണുന്നത്. യുദ്ധം ആരംഭിച്ചതോടെ യുക്രൈനിൽ കുടുങ്ങിക്കിടുന്ന വിദ്യാർത്ഥികൾക്ക് കേരള സർക്കാർ ആശ്വാസമായി മാറി. എങ്ങനെ എപ്പോഴെത്തണമെന്നൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ എത്തിപ്പെട്ടതിൽ നല്ല സന്തോഷമുണ്ട്. ഞങ്ങൾ അവിടെ എത്തി, ഞങ്ങളവിടെ വെൽക്കം ചെയ്യാൻ കേരള ഗവൺമെൻറ് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളെ ഒരു ബസ്സിലാക്കി ഇപ്പോൾ കൊണ്ടുവന്നു, ഫുഡൊക്കെ തന്നു. ഇനി 4:30 ഞങ്ങളുടെ ഫ്ലൈറ്റ്. യുക്രൈനിൽ നിന്നും അയൽ രാജ്യങ്ങൾ വഴി ദില്ലിയിലും മുംബൈയിലും എത്തിച്ചേർന്ന മലയാളി വിദ്യാർത്ഥികളാണ് ഇത്. യുദ്ധമുഖത്തു നിന്നും ദില്ലിയിലെത്തിയ മുഴുവൻ മലയാളി വിദ്യാർത്ഥികൾക്കും ആശ്വാസമായിരുന്നു കേരള സർക്കാർ. വെൽക്കം ഓൾ ഓഫ് യു ടു ഇന്ത്യ. റൗണ്ട് ദ ക്ലോക്ക് വി ആർ വർക്കിംഗ് ഫോർ ദ ലാസ്റ്റ് 1 വീക്ക് 24 hours ടു എൻഷുർ ദാറ്റ് ഓൾ അവർ സ്റ്റുഡൻസ് ഫ്രം കേരള കാൻ റീച്ച് സേഫ്ലി ടു ദെയർ റെസ്പെക്റ്റീവ് പ്ലേസസ്. ഇതിനു മുമ്പ് ഒരു യുദ്ധമുഖത്ത് ഇന്ത്യ രക്ഷാദൗത്യം നടത്തിയത് ഗൾഫ് യുദ്ധകാലത്തായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു യുദ്ധമുഖത്തെ രക്ഷാപ്രവർത്തനം രാജ്യത്തെ സംബന്ധിച്ച് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. ഈ സാഹചര്യത്തിൽ മികച്ച പ്രവർത്തനം നടത്താൻ സംസ്ഥാന സർക്കാരിനും സാധിച്ചു. വിദ്യാർത്ഥികളെ തിരികെ വീടുകളിലെത്തിക്കാൻ കഴിഞ്ഞത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കൂട്ടായ്മയുടെ വിജയമായാണ് കണക്കാക്കുന്നത്.
കൈരളി ന്യൂസ് ദില്ലി. രണ്ടാം പിണറായി സർക്കാരിൻ്റെ രണ്ടാം നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സഹകരണ മേഖലയിൽ 28,000 തൊഴിലവസരങ്ങളാണ് സൃഷ്ടിച്ചത്. കേന്ദ്ര സർക്കാർ സഹകരണ മേഖലയെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുമ്പോഴാണ് സംസ്ഥാനം മാതൃകാപരമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയിൽ നിർണായക പങ്കാണ് സഹകരണ മേഖലയ്ക്കുള്ളത്. തൊഴിലവസരം സൃഷ്ടിക്കുന്നതിലും സഹകരണ പ്രസ്ഥാനങ്ങൾ ഒട്ടും പിന്നിലല്ല. രണ്ടാം പിണറായി സർക്കാരിൻ്റെ രണ്ടാം നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി 28,257 പേർക്കാണ് സഹകരണ വകുപ്പ് മുഖേന തൊഴിൽ ലഭിച്ചത്. കേരള ബാങ്കിലെ 1,000 തസ്തകളിൽ നിയമനം നടത്താനുള്ള നടപടിയും സ്വീകരിച്ചു. അപേക്ഷ ക്ഷണിച്ചതു മുതൽ നിയമനം വരെ സുതാര്യമായിരുന്നു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് പേര് ഇപ്പോൾ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നൊരു സമയമാണ്. അപ്പോൾ അർഹിക്കുന്നവർക്ക്, ഏറ്റവും നന്നായിട്ട് പഠിച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയിട്ടുള്ളവർക്ക് ഒരു ഡിലേയും കൂടാതെ എല്ലാം പ്രോപ്പറായിട്ട് സ്പീഡിൽ തന്നെ നടക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. പലരുടെയും സ്വപ്ന സാക്ഷാത്കാരമാണ് ഇതോടെ സാധ്യമായത്. കുടുംബം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാണ്. ഒരു ജോലി എന്നുള്ള സ്വപ്നം സാധ്യമാക്കിയത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. അതിന് LDF സർക്കാർ തൊഴിലവസരങ്ങൾ കൂടുതൽ സൃഷ്ടിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു ജോലി കിട്ടിയതിൽ കുടുംബത്തിൽ ഒരുപാട് നന്ദിയുണ്ട് സർക്കാരിനോട്. കേന്ദ്ര സർക്കാർ സഹകരണ മേഖലയെ തകർക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് നീങ്ങുമ്പോഴാണ് സംസ്ഥാനം വേറിട്ട മാതൃകയാകുന്നത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലും മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സഹകരണ വകുപ്പ് മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ അഭിലാഷ് മുഹമ്മദോടൊപ്പം സുജി ടി ബാബു, കൈരളി ന്യൂസ്. എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുക എന്നുള്ള ഈ സർക്കാരിൻ്റെ നയത്തിൻ്റെ പ്രതിഫലനമാണ് ആദിവാസി മേഖലയിലും കാണാനാവുക. പാലക്കാട് കോട്ടോപ്പാടം അമ്പലപ്പാറയിലും കരടിയോടുമായി 53 വീടുകളാണ് ആദിവാസി ഗോത്ര വിഭാഗക്കാർക്കായി ഒരുങ്ങുന്നത്. വീട് നിർമ്മാണം 95% പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ പ്രധാന ആദിവാസി ക്ഷേമ പദ്ധതികളിലൊന്നാണ് ഈ വീടുകൾ. പലർക്കും വീട് പോയിട്ട് കുടില് പോലും ഉണ്ടായിരുന്നില്ല. ഉള്ളതാവട്ടെ പ്രളയകാലത്ത് ഒലിച്ചുപോയി. ഇങ്ങനെ കാട്ടിലും ക്യാമ്പിലുമായി അലഞ്ഞ 53 കുടുംബങ്ങൾക്കുള്ള വീടുകളാണിത്. പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുണ്ട് ഈ കുടുംബങ്ങൾക്ക്. നല്ല സുഖത്തിൽ കഴിക്കുന്നതാണ്. ഒരു അച്ഛനും ഒന്നും കേൾക്കാതെ അതാളുകൾക്ക് കടന്നുറങ്ങാം. മക്കൾക്കും മക്കളുടെ ജീവിതത്തിന് നന്നാവട്ടെ, നന്നായി ജീവിച്ചാൽ പേടിയില്ല. രാത്രി എത്ര മായ ആയാലും എന്തായാലും കാറ്റായാലും കടന്നുറങ്ങാം, നല്ലപോലെ കടന്നുറങ്ങാം. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അങ്ങനെ ഇരുന്ന് ഇപ്പോൾ പദ്ധതിൻ്റെ താരങ്ങനെ കിട്ടുകൊണ്ട് ഞങ്ങൾ മക്കൾക്ക് മക്കളെ തലമുറയ്ക്ക് കഴിയാനുള്ളൊരു ഭാവിക്ക് നന്നാവട്ടെ. രണ്ട് കിടപ്പ് മുറി, ഒരു ഹാൾ, സ്വീകരണ മുറി, അടുക്കള ഉൾപ്പെടെ മനോഹരമായ വീടുകളാണെല്ലാം. 410 ചതുരശ്രയടിക്ക് പകരം 580 ചതുരശ്രയടി വിസ്തീർണത്തിലാണ് വീടുകളേറെയും. സ്ഥലം വാങ്ങുന്നതിന് 6 വീട് നിർമ്മാണത്തിന് 400,000 രൂപയാണ് ആദ്യഘട്ടത്തിൽ നൽകിയത്. പിന്നീട് 200,000 വീതവും അനുവദിച്ചു. ഇതുവരെയില്ലാത്ത സുരക്ഷിതത്വവും തണലുമാണ് അമ്പലപ്പാറയിലെയും കരടിയോട്ടയും ആദിവാസി കോളനികളിൽ. ജൂൺ മാസത്തിന് മുൻപായി ഈ 53 കുടുംബങ്ങളും പുതിയ വീടുകളിൽ താമസമാരംഭിക്കും. KT സ്വാലിഹ്, കൈരളി ന്യൂസ്, പാലക്കാട്.